നമസ്കാരം ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സംഘകാലഘട്ടത്തെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ തുടർച്ചയായിട്ട് സംഘകാലഘട്ടത്തിലെ കേരളം എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത്. സംഘകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്നത് മൂന്ന് പ്രധാനപ്പെട്ട രാജവംശങ്ങളാണ്. അതായത് തെക്ക് ആയി രാജവംശം, വടക്ക് ഏഴിമല രാജവംശം, ഇതിന് രണ്ടിനും മധ്യഭാഗത്തായിട്ട് ചേര രാജവംശം. തെക്ക് ആയി രാജവംശവും വടക്ക് ഏഴിമല രാജവംശവും ഇതിന്റെ മധ്യഭാഗത്തായിട്ടുള്ള പ്രദേശത്തെ ഭരിച്ചിരുന്നത് ചേര വംശവും ആണ്. നമുക്ക് ആയ് കിങ്ഡത്തെ കുറിച്ച് പഠിക്കാം. ആയ് കിങ്ഡം ഫസ്റ്റ് ഡൈനാസ്റ്റി ഇൻ കേരള എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഡൈനാസ്റ്റി എന്നാണ് ആയ് കിങ്ഡം അറിയപ്പെടുന്നത്. ആയ് രാജാക്കന്മാർ ഭരിച്ചിരുന്നത് തെക്ക് നാഗർകോവിൽ മുതൽ വടക്ക് തിരുവല്ല വരെയുള്ള പ്രദേശങ്ങളെയായിരുന്നു ആയ് രാജാക്കന്മാർ ഭരിച്ചിരുന്നത്. അപ്പം ആയ് രാജാക്കന്മാർ ഭരിച്ചിരുന്നത് തെക്ക് നാഗർകോവിൽ മുതൽ വടക്ക് തിരുവല്ല വരെയുള്ള പ്രദേശത്തെ ആയിരുന്നു. ഈ ആയ് രാജാക്കന്മാരുടെ ഇയർലി ക്യാപിറ്റൽ തലസ്ഥാനം, ആദ്യകാല തലസ്ഥാനം എന്ന് പറയുന്നത് പൊടിയിൽ മൗണ്ടെയിൻ അല്ലെങ്കിൽ ആയക്കുടി എന്നാണ് അറിയപ്പെടുന്നത്. പൊടിയിൽ മൗണ്ടെയിൻ അല്ലെങ്കിൽ ആയക്കുടി, ആയ് രാജവംശത്തിന്റെ ആദ്യകാല തലസ്ഥാനം അറിയപ്പെടുന്നത് പൊടിയിൽ മൗണ്ടെയിൻ അല്ലെങ്കിൽ ആയക്കുടി എന്നാണ്. പിന്നീട് അതിനുശേഷം അവരുടെ തലസ്ഥാനം, അവരുടെ ക്യാപിറ്റൽ വിഴിഞ്ഞത്തേക്ക് മാറ്റി. ആയ് രാജാക്കന്മാരുടെ ആദ്യകാല തലസ്ഥാനമാണ് പൊടിയിൽ മൗണ്ടെയിൻ അല്ലെങ്കിൽ ആയക്കുടി. പിന്നീട് അവരുടെ തലസ്ഥാനം വിഴിഞ്ഞത്തേക്ക് മാറ്റി. ഈ ആയ് രാജവംശക്കാര് യാദവ വർഗത്തിൽപ്പെട്ടവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആയ് രാജവംശം യാദവ റൈസിൽ പെട്ടവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ആയ് രാജവംശത്തിന്റെ സ്ഥാപകനും ആയ് രാജവംശത്തിലെ ആദ്യത്തെ രാജാവുമായി അറിയപ്പെടുന്നത് ആയ് അന്തിരൻ ആണ്. ആയ് രാജവംശത്തിന്റെ സ്ഥാപകനായും ആയ് രാജവംശത്തിന്റെ ആദ്യത്തെ രാജാവായും അറിയപ്പെടുന്നത് ആയ് അന്തിരൻ ആണ്. ആയ് രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരാണ് ആയ് അന്തിരൻ, തിതിയൻ, അതിയൻ, കുരുനന്ദടക്കൻ, വിക്രമാദിത്യ വരഗുണൻ മുതലായവർ. ആയ് അന്തിരൻ, തിതിയൻ, അതിയൻ, കുരുനന്ദടക്കൻ, വിക്രമാദിത്യ വരഗുണൻ എന്നിവരാണ് ആയ് രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരായി അറിയപ്പെടുന്നത്. ഇതിൽ സെക്കൻഡ് ആയ് രാജാവായ തിതിയൻ നമ്മുടെ കപിലർ, പരനാർ, അതുപോലെ തന്നെ ഭൂതപാണ്ഡ്യർ എന്നിങ്ങനെയുള്ളവരുടെ സമകാലീയനായിട്ട് അറിയപ്പെടുന്നുണ്ട്. കപിലർ, പരനാർ ആൻഡ് ഭൂതപാണ്ഡ്യർ സംഘകാലഘട്ടത്തിലെ കവികളാണ് ഈ കപിലറും പരനാറും ഭൂതപാണ്ഡ്യരും. അപ്പൊ അവരുടെയൊക്കെ സമകാലികനായിട്ട് അറിയപ്പെടുന്ന ആളാണ് സെക്കൻഡ് ആയക്കങ്ങായ തിതിയൻ. ആയ് രാജവംശത്തിലെ രക്ഷാധികാരി ദൈവമായിട്ട് ഇവർ കണ്ടിരുന്നത് ശ്രീ പത്മനാഭനെയാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് പ്രത്യേകമായിട്ടുള്ള പരിലാളനകൾ ഒക്കെ, പാട്രണേജ് ഒക്കെ ആയ് കിങ്സ് നൽകിയിരുന്നു. പ്രത്യേക സംഭാവനകളൊക്കെ നമ്മുടെ ഈ ആയ് കിങ്സ് നൽകിയിരുന്നു പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്. കാരണം അവരുടെ രക്ഷാധികാരി ദൈവമായിട്ട് അവർ കണ്ടിരുന്നത് ശ്രീ പത്മനാഭനെ ആയിരുന്നു. അതുപോലെ തന്നെ ഈ ആയ് രാജവംശത്തിന്റെ സിംബലം എന്ന് അറിയപ്പെടുന്നത് എലിഫന്റ് ആണ്. എലിഫന്റ് ആണ് ആയ് രാജവംശത്തിന്റെ സിംബലായിട്ട് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ഇവരുടെ ഒരു രാജാവുണ്ട് ആയ് അന്തിരൻ. ആയ് അന്തിരൻ എന്ന് പറയുന്ന രാജാവ് ലോർഡ് ഓഫ് ദ പൊടിയിൽ മൗണ്ടെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. പൊടിയിൽ മൗണ്ടെയിന്റെ ദൈവം അല്ലെങ്കിൽ ലോർഡായിട്ടാണ് ആയ് അന്തിരൻ അറിയപ്പെടുന്നത്. മലയ മൗണ്ടെയിൻ അല്ലെങ്കിൽ പൊടിയിൽ മൗണ്ടെയിൻ അതിന്റെ ലോർഡായിട്ടാണ് ആയ് അന്തിരൻ എന്നുള്ള രാജാവ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ആയ് രാജവംശത്തിലെ അവസാനത്തെ രാജാവായിരുന്നു വിക്രമാദിത്യ വരഗുണൻ. വിക്രമാദിത്യ വരഗുണനെ കേരള അശോകൻ എന്നാണ് അറിയപ്പെടുന്നത്. കേരള അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യ വരഗുണനായിരുന്നു. ഇനി ആയ് രാജവംശത്തിലെ പ്രധാനപ്പെട്ട പ്രൊവിൻസസ് ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാല് ആദ്യമുള്ളത് പൊഴിച്ചോഴ്നാട്. പൊഴിച്ചോഴിനാടാണ് ആദ്യമുള്ളത്. അത് നമ്മുടെ കാന്തല്ലൂർ, ശാല, തിരുവനന്തപുരം, അതുപോലെ തന്നെ കുളത്തൂർ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ചേർന്ന് വരുന്നതാണ് പൊഴിച്ചോഴിനാട് എന്നുള്ള പ്രൊവിൻസ്. അടുത്തുള്ളത് ചെങ്കേഴനാട് എന്നാണ്. ചെങ്കേഴനാട് എന്നറിയപ്പെടുന്നത് നമ്മുടെ കുന്നത്തൂർ പ്രദേശമാണ്. കുന്നത്തൂർ പ്രദേശമാണ് ചെങ്കേഴനാട് എന്നറിയപ്പെടുന്ന പ്രൊവിൻസ്. അതുപോലെ തന്നെ വള്ളുവനാടുണ്ട്. വള്ളുവനാട് എന്ന് പറയുമ്പോൾ കൽക്കുളം, ഇരണിയൽ മുറ്റം അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ ചേർന്ന് വരുന്നതാണ് വള്ളുവനാട്. പിന്നെയുള്ളത് തെങ്കനാടാണ്. തെങ്കനാട് എന്ന് പറയുമ്പം പനയൂര്, വിളപ്പില്, അതുപോലെ തന്നെ മയ്യനാട് അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ ചേർന്ന് വരുന്നത്. അങ്ങനെ ആയ് രാജവംശത്തിന് ഇത്രയൊക്കെ പ്രൊവിൻസസും ഉണ്ടായിരുന്നു. പൊഴിച്ചോഴിനാട്, ചെങ്കേഴനാട്, വള്ളുവനാട്, തെങ്കനാട് ഇങ്ങനെയുള്ള പ്രൊവിൻസസ് ഒക്കെ നമ്മുടെ ആയ് രാജവംശത്തിൽ ഉണ്ടായിരുന്നു.
ഐ രാജവംശത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു കോപ്പർ പ്ലേറ്റ് ഉണ്ട്. അത് ആയി രാജാവായിരുന്ന വിക്രമാദിത്യ വരകുണന്റെ 925 AD പാലിയം കോപ്പർ പ്ലേറ്റ് ആണ്. പാലിയം കോപ്പർ പ്ലേറ്റ് ആയി രാജാവായിരുന്ന വിക്രമാദിത്യ വരകുണന്റെ കോപ്പർ പ്ലേറ്റ് ആണത്. അതുപോലെ തന്നെ ഈ പാലിയം കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷനകത്ത് പ്രമാണീകരിക്കുന്നത് വിക്രമാദിത്യ വരകുണന്റെ മത സൗഹാർദ്ദത്തെ കുറിച്ച് അല്ലെങ്കിൽ മത സഹിഷ്ണുതയെ കുറിച്ച് ഒക്കെയാണ് പാലിയം കോപ്പർ പ്ലേറ്റിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് വിക്രമാദിത്യ വരകുണൻ ഓരോ മതക്കാരോടും എങ്ങനെയാണ് സഹിഷ്ണുത പുലർത്തിയിരുന്നത് എന്നതിനെ പ്രമാണീകരിക്കുന്നതാണ് ഈ പാലിയം കോപ്പർ പ്ലേറ്റ്. അതുപോലെ തന്നെ ഈ പാലിയം കോപ്പർ പ്ലേറ്റിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് വിക്രമാദിത്യ വരകുണൻ തിരുമുൽപ്പാടം എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് ടെമ്പിളിന് ഭൂമിദാനം ചെയ്യുന്നുണ്ട്. തിരുമുൽപ്പാടം എന്നുള്ള ബുദ്ധിസ്റ്റ് ടെമ്പിളിന് വിക്രമാദിത്യ വരകുണൻ ഭൂമിദാനം ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുമൊക്കെ ഈ പാലിയം കോപ്പർ പ്ലേറ്റിൽ പറയുന്നുണ്ട്. അതുപോലെ ഇവർ കുറച്ച് ശാലകൾ അല്ലെങ്കിൽ ബോർഡിംഗ് സ്കൂളുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ ആയി കിങ്സ്. അങ്ങനെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തതിൽ പ്രധാനപ്പെട്ട ഒരു ശാലയാണ് കാന്തള്ളൂർ ശാല. ഈ കാന്തള്ളൂർ ശാല അറിയപ്പെടുന്നത് നളന്ദ ഓഫ് ദ സൗത്ത് എന്നാണ്. ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നത് കാന്തള്ളൂർ ശാലയാണ്. അതുപോലെ തന്നെ ഈ ആയി രാജാക്കന്മാര് ഫോളോ ചെയ്തിരുന്നത് മരുമക്കത്തായമാണ്, പാട്രിലീനിയർ സിസ്റ്റമാണ് ആയി രാജാക്കന്മാര് ഫോളോ ചെയ്തത്. പിന്നെ ആയി രാജാക്കന്മാരെ കുറിച്ച് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കന്യാകുമാരിയിലെ പാർത്ഥിവ ശേഖരപുരം ക്ഷേത്രം പണികഴിപ്പിച്ചത് ആയി രാജാവായിരുന്ന കുരു നന്ദടക്കനാണ് കന്യാകുമാരിയിലെ പാർത്ഥിവ ശേഖരപുരം ടെമ്പിള് പണികഴിപ്പിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആയി രാജവംശത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത് നമ്മൾ പോകുന്നത് ഏഴിമല കിങ്ഡത്തിലോട്ടാണ്. ഏഴിമല ഡൈനാസ്റ്റിയെ കുറിച്ച് പറയാനാണ്. ഏഴിമല റൂളർ കൊങ്കണം നന്ദൻ അദ്ദേഹം ബിന്ദുസാരന്റെ സമകാലികനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഡൈനാസ്റ്റി ഇവര് ഏഴിമലയിലായിരുന്നു എക്സിസ്റ്റ് ചെയ്തിരുന്നത്. ഈ ഡൈനാസ്റ്റിയെ മൂഷക വംശം എന്നായിരുന്നു അറിയപ്പെടുന്നത്. അപ്പം ഏഴിമലയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഈ ഡൈനാസ്റ്റിയെ അറിയപ്പെട്ടിരുന്ന പേര് മൂഷക വംശം എന്നായിരുന്നു. മൂഷക വംശ മഹാകാവ്യം എഴുതിയിട്ടുണ്ട്. പ്രമുഖ കവിയായ അതുലനാണ് മൂഷക വംശ മഹാകാവ്യം എഴുതിയിട്ടുള്ളത്. അതിനകത്ത് അദ്ദേഹം ഏഴിമല റൂളേഴ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം അതുലന്റെ മൂഷിക വംശ മഹാകാവ്യത്തിൽ അദ്ദേഹം ഏഴിമലയിലെ രാജാക്കന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഏഴിമലയിലെ മഹാനായ രാജാവായിരുന്നു ഏഴിമല കിങ്ഡത്തിലെ മഹാനായ രാജാവായിരുന്നു നന്ദന്റെ മിലിറ്ററി ഫോഴ്സസ് ചേരന്മാരെ പഴി യുദ്ധത്തില് ബാറ്റിൽ ഓഫ് പഴി യുദ്ധത്തില് ചേരന്മാരെ പരാജയപ്പെടുത്തുന്നുണ്ട്. നന്ദന്റെ മിലിറ്ററി ഫോഴ്സസ് പഴി യുദ്ധത്തില് ചേര രാജാക്കന്മാരെ പരാജയപ്പെടുത്തുന്നുണ്ട്. ആ യുദ്ധത്തിന്റെ പേര് മറന്നു പോകരുത്, ബാറ്റിൽ ഓഫ് പഴി യുദ്ധം. അതുപോലെ ഈ നന്ദന്റെ കോട്ട് പോയിട്ട് ആയിരുന്നു പരനാർ. ഈ ഏഴിമല കിങ്ഡത്തിന്റെ മറ്റൊരു പേരിൽ അറിയപ്പെട്ടിരുന്നു കൊങ്കാണം എന്നായിരുന്നു ഏഴിമല കിങ്ഡത്തിന് അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര്. ഏഴിമലയിലെ രാജാവായിരുന്ന നന്ദന്റെ മരണശേഷം ഏഴിമല കിങ്ഡം ഡിക്ലൈൻ ചെയ്തു പോവുകയായിരുന്നു, ശോഷിച്ചു പോവുകയായിരുന്നു. ഈ ഏഴിമല രാജാവായിരുന്ന നന്ദനെ നർമുടിച്ചേരാൾ എന്നുള്ള ചേര രാജാവിന്റെ ആർമി ബാറ്റിൽ ഓഫ് വൈഗ പെരുംതുറൈ എന്നുള്ള ഒരു യുദ്ധത്തിലാണ് കൊന്നുകളയുന്നത്. അപ്പം ബാറ്റിൽ ഓഫ് വൈഗ പെരുംതുറൈ എന്നുള്ള യുദ്ധത്തിലാണ് നർമുടിച്ചേരാൾ എന്ന ചേര രാജാവിന്റെ ആർമി നന്ദനെ വധിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഏഴിമല കിങ്ഡം ഡിക്ലൈൻ ചെയ്തു പോയി എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏഴിമല ഡൈനാസ്റ്റിയെ കുറിച്ച് പറയുവാനുള്ളത്. അടുത്ത് നമുക്ക് പറയാനുള്ളത് ചേര കിങ്ഡത്തിനെ കുറിച്ചാണ്. ചേര കിങ്ഡത്തിനെ കുറിച്ച് വളരെ വിശാലമായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. സംഘകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട രാജവംശമായിരുന്നു ചേര രാജവംശം. അശോകന്റെ ഇൻസ്ക്രിപ്ഷനിൽ ചേര രാജവംശത്തെ കുറിച്ച് ചേരളം പുത്ര എന്നാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ ചേരന്മാർ ഭരിച്ചിരുന്നത് കേരളവും തമിഴ്നാട്ടിലെ കൊങ്ങുനാട്, സേലം, ധർമ്മപുരി ഇങ്ങനെയുള്ള പ്രദേശങ്ങളും ആയിരുന്നു. അവരുടെ ആദ്യകാല തലസ്ഥാനം അല്ലെങ്കിൽ ആസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ കീഴാന്തൂർ പ്രദേശത്തുള്ള വഞ്ചിമുത്തൂർ ആയിരുന്നു. കാന്തല്ലൂർ
കീഴാത്തൂർ പ്രദേശത്തുള്ള വഞ്ചി മുത്തൂരായിരുന്നു. അതിനുശേഷം അവരവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ കാരൂർ വഞ്ചിയിലേക്ക് സെക്കൻഡ് സെഞ്ചുറിയിൽ മാറ്റുകയാണ് ഉണ്ടായത്. സെക്കൻഡ് സെഞ്ചുറിയിൽ അവരവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ കാരൂർ വഞ്ചിയിലേക്ക് മാറ്റി. അപ്പോൾ ചേരന്മാരുടെ ക്യാപിറ്റൽസ് ആയിട്ട് അറിയപ്പെടുന്ന പ്രദേശങ്ങൾ വഞ്ചി, കാരൂർ, തൃക്കരിയൂർ, അതുപോലെ തന്നെ തിരുവഞ്ചിക്കുളം. അപ്പൊ ഇത്രയും സ്ഥലങ്ങളൊക്കെയാണ് എയർലി ചേരാസിന്റെ ക്യാപിറ്റൽസ് ആയിട്ട് അറിയപ്പെടുന്നത്. വാഞ്ചി, കാരൂർ, തൃക്കരിയൂർ, അതുപോലെ തന്നെ തിരുവഞ്ചിക്കുളം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ചേര എംപറർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഉദയൻ ചേരലാതനാണ്. ഫസ്റ്റ് ചേര എംപറർ ഉദയൻ ചേരലാതനാണ്. അദ്ദേഹത്തിനെ വാനവരമ്പൻ എന്നുള്ള ഒരു പേരിൽ കൂടി അറിയപ്പെടുന്നു. വാനവരമ്പൻ എന്നുള്ള പേരിൽ കൂടി അറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഈ രാജാക്കന്മാർ സ്വന്തമായിട്ട് ചില ടൈറ്റിൽസ് ഒക്കെ സ്വീകരിക്കാറുണ്ട്. അപ്പം അദ്ദേഹം സ്വീകരിച്ച ടൈറ്റിലായിരുന്നു പെരുംചേറ്റുതിയൻ ചേരലാതൻ എന്നാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്ന ടൈറ്റിൽ, പെരുംചേറ്റുതിയൻ ചേരലാതൻ. അപ്പൊ ഉദയൻ ചേരലാതനാണ് ഇദ്ദേഹത്തിന്റെ മറ്റൊരു പേര്, അല്ലെ ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത് വാനവരമ്പൻ എന്നാണ്. ഇദ്ദേഹം സ്വീകരിച്ചിരുന്ന ടൈറ്റിലാണ് പെരുംചേറ്റുതിയൻ ചേരലാതൻ എന്നുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ, ഈ ഉദയൻ ചേരലാതന്റെ ക്യാപിറ്റൽ കുഴുമൂർ ഇൻ കുട്ടനാട്, കുട്ടനാടിലെ കുഴുമൂർ എന്നുള്ള പ്രദേശത്തായിരുന്നു. കുട്ടനാടിലെ കുഴുമൂർ എന്നുള്ള പ്രദേശത്തായിരുന്നു ഉദയൻ ചേരലാതന്റെ ക്യാപിറ്റൽ. അത് കഴിഞ്ഞ് ഉദയൻ ചേരലാതനൊരു സണ്ണുണ്ട്, പുത്രനുണ്ട്. അദ്ദേഹമാണ് ഇദ്ദേഹത്തിനെ സക്സീഡ് ചെയ്ത് വന്നത്. അദ്ദേഹത്തിന്റെ പേര് നെടും ചേരലാതൻ എന്നാണ്. അപ്പൊ ഉദയൻ ചേരലാതന്റെ മകന്റെ പേരാണ് നെടും ചേരലാതൻ. അദ്ദേഹം സ്വീകരിച്ചൊരു ടൈറ്റിലുണ്ട്, അദ്ദേഹം സ്വീകരിച്ച ടൈറ്റിലാണ് ഇമയവരമ്പൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത് നെടും ചേരലാതൻ ആയിരുന്നു. അപ്പം ഉദയൻ ചേരലാതന്റെ മകനായ നെടും ചേരലാതനാണ് ഇമയ വരമ്പൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത്. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, ഈ ഉദയൻ ചേരലാതൻ കരികാല ചോളനുമായിട്ട് നടത്തിയ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് വെന്നി. ഉദയൻ ചേരലാതൻ കരികാല ചോളനുമായിട്ട് നടത്തിയ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് വെന്നി. പിന്നെ അടുത്തായിട്ട് പറയാനുള്ള ചേര റൂളറാണ് വേൽക്കൊഴു കുട്ടുവൻ. വേൽക്കൊഴു കുട്ടുവൻ ഒരു ടൈറ്റിൽ അസ്യൂം ചെയ്തിരുന്നു. അതിന്റെ പേര് കടൽപ്പിറ കൊട്ടിയ ചേരൻ എന്നാണ്. കടൽപ്പിറ കൊട്ടിയ ചേരൻ എന്നാണ് വേൽക്കൊഴു കുട്ടുവൻ സ്വീകരിച്ചിരുന്ന ടൈറ്റിൽ. അപ്പം ഇത്രയാണ് നമ്മൾ ചേര രാജാക്കന്മാരെ കുറിച്ച് പറയുന്നത്. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ചേര രാജാവ് ഉണ്ടായിരുന്നു ചേരൻ ചെങ്കുട്ടുവൻ. അദ്ദേഹത്തിന് ശ്രീലങ്കയുമായിട്ടൊക്കെ ട്രേഡ് റിലേഷൻസ്, അദ്ദേഹത്തിന്റെ കാലത്ത്, ചേരൻ ചെങ്കുട്ടുവന്റെ കാലത്ത് ശ്രീലങ്കയുമായിട്ടൊക്കെ ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ കുറിച്ച്, ഈ ചേരൻ ചെങ്കുട്ടുവനെ കുറിച്ച് നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചേര ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഉദയൻ ചേരലാതൻ, അദ്ദേഹം വാനവരമ്പൻ എന്നറിയപ്പെടുന്നു. പിന്നെ പെരുംചേറ്റുദിയൻ ചേരലാതൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ മകനാണ് നെടും ചേരലാതൻ, അദ്ദേഹമാണ് ഇമയവരമ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ആള് വേൽക്കൊഴു കൊട്ടുവനാണ്, അദ്ദേഹമാണ് കടൽപ്പിറ കൊട്ടിയ ചേരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ ഉള്ളത് ചേരൻ ചെങ്കുട്ടുവനാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു റെഡ് ചേര എന്നും ഗുഡ് ചേര എന്നൊക്കെ അറിയപ്പെടുന്നത് ചേരൻ ചെങ്കുട്ടുവനാണ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പം ഈ ചേരൻ ചെങ്കുട്ടുവന്റെ കാലത്താണ് ശ്രീലങ്കയുമായിട്ട് ട്രേഡ് റിലേഷൻ, കേരളത്തിന് ട്രേഡ് റിലേഷൻ ഉണ്ടായെന്ന് പറയുന്നത്. ചേരന്മാരുടെ യുദ്ധ ദേവതയായിരുന്നു കൊറ്റവ. ഇവരുടെ വാർ ഗോഡസ് എന്നറിയപ്പെടുന്നത് കൊറ്റവയെ ആയിരുന്നു. അതുപോലെ തന്നെ ഈ ചേര റൂളേഴ്സിനെ കോതൈ അല്ലെങ്കിൽ മക്കോതൈ എന്നുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്നു. കോതൈ അല്ലെങ്കിൽ മക്കോതൈ എന്നുള്ള പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഇവര് ശൈവൈറ്റ്സ് ആണ്, ശിവന്റെ ഫോളോവേഴ്സ് ആണ്, അതായത് ശിവന്റെ വിശ്വാസികളായിട്ടാണ് ചേരന്മാരെ അറിയപ്പെടുന്നത്. ഇവരുടെ റോയൽ സിമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ബോ ആൻഡ് ആരോ ആയിരുന്നു ഇവരുടെ റോയൽ സിമ്പിൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചേര ഡൈനാസ്റ്റിയെ കുറിച്ചും പറയുവാനുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ പരാമർശിക്കുന്നത് കേരളം ഭരിച്ചിരുന്ന മൂന്ന് ഡൈനാസ്റ്റികളായ ആയ ഡൈനാസ്റ്റി, ഏഴിമല ഡൈനാസ്റ്റി, അതുപോലെ തന്നെ ചേര കിങ്ഡം എന്നിവയെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇത്ര നേരം പ്രതിപാദിച്ചത്, അല്ലെങ്കിൽ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ സംഘകാലഘട്ടത്തിന് ശേഷമുള്ള പോസ്റ്റ് സംഘം പീരീഡിനെ കേരള ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഡാർക്ക് പീരീഡ് എന്നാണ്. അപ്പം ഡാർക്ക് പീരീഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള എന്നറിയപ്പെടുന്നത് പോസ്റ്റ് സംഘം പീരീഡ് ആണ്. സംഘകാലഘട്ടം കഴിഞ്ഞുള്ള, സംഘ പീരീഡ് കഴിഞ്ഞുള്ള കാലഘട്ടത്തിനാണ് നമ്മൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഡാർക്ക് പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘകാല ചരിത്രം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇനി ഈ സംഘകാലഘട്ടത്തിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ വിട്ടുപോയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. സംഘകാലഘട്ടത്തിലെ രാജാവിനെ കോ അല്ലെങ്കിൽ കൊൻ അല്ലെങ്കിൽ കൊടുംകോ, കടുംകോ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കോ അല്ലെങ്കിൽ കൊൻ അല്ലെങ്കിൽ കടുംകോ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ രാജ്ഞിയെ
പെരുംദേവി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പെരുംദേവി എന്നാണ് സംഘകാലഘട്ടത്തിലെ രാജ്ഞി അറിയപ്പെട്ടിരുന്നത്. പിന്നെ ഇവിടെ ഈ സംഘകാലഘട്ടത്തിലെ ജനങ്ങൾക്ക് വളരെ വിശാലമായ വളരെ നല്ല രീതിയിലുള്ള സാമൂഹിക സ്വാതന്ത്ര്യങ്ങളും ഇക്വാലിറ്റി സമത്വവും ഒക്കെ അവര് അനുഭവിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മള് ലേബേഴ്സിന്റെ ഡിഗ്നിറ്റി നമ്മുടെ തൊഴിലിനെയൊക്കെ നന്നായിട്ട് അംഗീകരിച്ചിരുന്നു. നമുക്കിവിടെ അൺടച്ചബിലിറ്റി ഇല്ലായിരുന്നു. ആയിത്തവും തൊട്ടുകൂടായ്മയും അതൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ വുമൻസ് സ്ത്രീകൾക്ക് നല്ല വളരെ നല്ല സ്റ്റാറ്റസ് ആയിരുന്നു ഇവർ നൽകിയിരുന്നത്. പർദാ സിസ്റ്റവും ചൈൽഡ് മാരേജും ഒന്നുമില്ലായിരുന്നു. പർദാ സിസ്റ്റവും ചൈൽഡ് മാരേജും നിലവിലായിരുന്നു. വിഡോ റീമാരേജും ഉണ്ടായിരുന്നു. വിഡോ റീമാരേജ് വിധവാ പുനർവിവാഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പോളിഗാമി ഉണ്ടായിരുന്നു. പക്ഷെ അത് കിങ്സിന്റെ ഇടയിൽ മാത്രമായിരുന്നു കോമൺ ആയിട്ടുള്ളത്. പോളിഗാമി ഉണ്ടായിരുന്നത് ബഹുഭാര്യത്വം ഉണ്ടായിരുന്നത് കിങ്സ് രാജാക്കന്മാരുടെ ഇടയിൽ മാത്രമായിരുന്നു കോമൺ ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അന്ന് സ്ത്രീകള് ഒരു ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക് കഴിക്കുമായിരുന്നു സ്ത്രീകള്. അതിന്റെ പേര് മുന്നീർ എന്നായിരുന്നു. മുന്നീർ എന്നുള്ള ഒരു ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക് ആയിരുന്നു അന്ന് സംഘകാലഘട്ടത്തിലെ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയ ഫ്ലൂട്ട്, ഡ്രമ്മ്, പൈപ്പ് ഇതൊക്കെ അറിയാമായിരുന്നു. ഇതിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു. ഹണ്ടിങ്, റെസ്ലിംഗ്, ബോക്സിംഗ് ഒക്കെ ഇവരുടെ ഇടയിൽ പാസ്റ്റ് ഇവരുടെ ടൈം പാസിനായിട്ട് അവർ ഉപയോഗിച്ചിരുന്ന ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഹണ്ടിങ്, റെസ്ലിംഗ്, ബോക്സിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇന്റേണൽ ട്രാൻസാക്ഷൻസ് നമ്മുടെ ഈ രാജ്യത്തിനകത്തുള്ള ഈ സംഘകാലഘട്ടത്തിലെ രാജ്യത്തിനകത്തുള്ള എല്ലാ ബിസിനസ്സിലും ഒരു ബാർട്ടർ സിസ്റ്റമാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ കോയിൻസ്, ദിനാറ്, കാണം അങ്ങനെയുള്ള കോയിൻസും ഇവര് ഉപയോഗിച്ചിരുന്നു. കുറൽ ഓഫ് തിരുവള്ളുവർ, കുറൽ ഓഫ് തിരുവള്ളുവർ എന്നുള്ള ബുക്കില് ഒരു ഐഡിയൽ കിങ്, ഒരു യഥാർത്ഥ രാജാവ് എങ്ങനെ ആയിരിക്കണം, ഒരു നല്ല രാജാവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഇതിനെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത വിവരണം അടങ്ങിയിട്ടുള്ള സംഭവമാണ് ഒരു ബുക്കിൽ. അതൊരു ബുക്കാണ്. അതിൽ കുറൽ ഓഫ് തിരുവള്ളുവർ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതിനകത്ത് പ്രതിപാദിക്കുന്ന അതിന്റെ പ്രതിപാദ്യ വിഷയം എന്ന് വെച്ചാൽ ഒരു നല്ല രാജാവ് എങ്ങനെയായിരിക്കണം, അതിനെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത വിവരണമാണ് ഇതിൽ ഉള്ളത്. അതുപോലെ ഈ രാജാവിന് ഒരു നല്ല വെൽ എക്യുപ്ഡ് ആർമി ഉണ്ടായിരുന്നു, ഒരു നല്ല സേന രാജാവിനുണ്ടായിരുന്നു. അതിനകത്ത് ചതുരംഗം, ഫോർ ആംസ്, അതിന് ചതുരംഗം എന്നാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് ഉണ്ടായിരുന്നത് കാലാൽപ്പടയും കുതിരപ്പടയും അതുപോലെ തന്നെ തേരും ആനപ്പടയുമായിരുന്നു. അതായത് ഇൻഫാൻട്രി, കാവലറി, ചാരിയോട്ട്സ് ആൻഡ് എലിഫന്റ്സ്. രാജാവിന് ചതുരംഗം എന്നറിയപ്പെടുന്ന ഒരു വെൽ എക്യുപ്ഡ് ആർമി ഉണ്ടായിരുന്നു. അതിനകത്ത് ഉണ്ടായിരുന്നത് ഇൻഫാൻട്രി, കാവലറി, അതുപോലെ തന്നെ ചാരിയോട്ട്സ്, അതുപോലെ തന്നെ എലിഫന്റ്സ് ഒക്കെ ആയിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു പോസ്റ്റ് സംഘം പീരീഡിലും കേരളത്തിന് ഡാർക്ക് ഏജ് എന്നാണ് അറിയപ്പെടുന്നതെന്ന്. അപ്പൊ ഈ കേരളം എന്നാണ് ഈ ഡാർക്ക് ഏജിൽ നിന്ന് മുക്തമായത് എന്ന് ചോദിച്ചാല് സെക്കൻഡ് ചേര എംപറർ ഉണ്ട്. കുലശേഖര ആൾവാർ സെക്കൻഡ് ചേര എംപയർ സ്ഥാപിച്ചു. അങ്ങനെയാണ് കേരളം ആ ഡാർക്ക് ഏജിൽ നിന്നും ഓവർകം ചെയ്തത് അല്ലെങ്കിൽ എമേർജ് ചെയ്ത് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. കുലശേഖര ആൾവാർ സെക്കൻഡ് ചേര എംപയർ സ്ഥാപിച്ചപ്പോഴാണ് കേരളം ആ ഡാർക്ക് ഏജിൽ നിന്നും പുറത്തു വന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സംഘകാല കേരള ചരിത്രത്തെ കുറിച്ച് പറയാനുള്ളതും. സംഘകാലത്തിൽ ഞാൻ നേരത്തെ എടുത്ത ക്ലാസ്സിൽ വിട്ടുപോയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ കൂടെ വേറെ ഒരു ടോപ്പിക് കൂടി ഡിസ്കസ് ചെയ്യുകയാണ്. അത് നമ്മുടെ കൊല്ലവർഷത്തെ കുറിച്ചാണ്, കൊല്ലം എറയെ കുറിച്ചാണ്. ഈ കൊല്ലവർഷം ആരംഭിച്ചത് രാജശേഖര വർമ്മൻ കുലശേഖരനാണ്. അത് AD 825 ഓഗസ്റ്റ് 15 അത് ചിങ്ങം 1. അപ്പൊ കൊല്ലവർഷം ആരംഭിച്ചത് രാജശേഖര വർമ്മൻ കുലശേഖരനാണ്. AD 825 ഓഗസ്റ്റ് 15 അത് മലയാള മാസം ചിങ്ങം 1. കൊല്ലമെറയെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് മലയാള വർഷം, മലയാളമെറ എന്ന് കൂടി കൊല്ലമെറയെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കൊല്ലവർഷത്തെ കുറിച്ചുള്ള അവൈലബിൾ ഇൻസ്ക്രിപ്ഷൻസ്, ഏറ്റവും പുരാതനമായ ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നത് ശ്രീവല്ലഭൻ ഗോദ, വേണാടിലെ ശ്രീവല്ലഭൻ ഗോദയുടെ മാമ്പള്ളി പ്ലേറ്റിൽ നിന്നാണ്. അപ്പൊ വേണാടിലെ ശ്രീവല്ലഭൻ ഗോദയുടെ മാമ്പള്ളി പ്ലേറ്റിൽ നിന്നാണ് നമുക്ക് ഈ ഇയർലിയസ്റ്റ് അവൈലബിൾ ഇൻസ്ക്രിപ്ഷൻ അബൌട്ട് കൊല്ലമെറ, കൊല്ലവർഷത്തെ കുറിച്ചുള്ള ഇയർലിസ്റ്റ് അവൈലബിൾ ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നത് വേണാട് രാജാവായിരുന്ന ശ്രീ വല്ലഭൻ ഗോദയുടെ മാമ്പള്ളി പ്ലേറ്റിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ സൗത്ത് കേരളയില് കൊല്ലവർഷം ആരംഭിക്കുന്നത് ചിങ്ങം 1, നോർത്ത് കേരളയില് കൊല്ലവർഷം ആരംഭിക്കുന്നത് കന്നി 1. സൗത്ത് കേരളയിൽ കൊല്ലവർഷം ആരംഭിക്കുന്നത് ചിങ്ങം 1, നോർത്ത് കേരളയില് കൊല്ലവർഷം ആരംഭിക്കുന്നത് കന്നി 1 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൊല്ലമെറയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ കൊല്ലവർഷവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഫെസ്റ്റിവലാണ് ഓണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൊല്ലവർഷവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, പഠിക്കുക. താങ്ക്സ്.